ഇതിലേക്ക് മോശ നേരിട്ട് ഒരു കോടി രൂപയോളം നൽകിപ്പെടുന്നു. 500 കോടി രൂപയോളം ഇതുവരെ സംഭാവനകൾ ലഭിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാ. നിരപരാധിയുടെ ജീവൻ രക്ഷിക്കുവാൻ QR കോഡ് സ്കാൻ ചെയ്യൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സംഭാവന നൽകും. ഇന്ന് കാലത്ത് തിരുവനന്തപുരം തമ്പാനൂര് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ബോച്ചയെ നേതൃത്വം കൊടുക്കുന്ന യാചക യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി, ഒരു കുടുംബത്തിന്റെ നാഥനെ രക്ഷിച്ച് അവർക്ക് നൽകുവാൻ വേണ്ടി ബോച്ചെ ഇതാ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ യാചകനുമായി എത്തിച്ചേർന്നിരിക്കുകയാ. നിങ്ങളാൽ കഴിയും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അതെ അതെ, 18 വർഷമായി ഒരു നിരപരാധി കുറ്റമൊന്നും ചെയ്യാതെ സൗദി ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അത് ഈ 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ബോച്ചെ ഫാൻസും സംഘടനകളൊക്കെ ചേർന്ന് 4-5 കോടിയോളം പിരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള യാത്രയാണ് ബോച്ചെ യാചക യാത്രയാണ്. ഇതിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന്, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊന്നും ഇടപെടാത്തൊരു വിഷയത്തിലേക്ക് താങ്കളുടെ ഈ ശ്രദ്ധ തിരിയുന്നു. താങ്കൾ ഇനി സജീവമായിട്ട് ഇടപെടുക. ഇത്രയും വലിയൊരു 34 കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വലിയ സംഖ്യ ആരും മുമ്പോട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സപ്പോർട്ടോടുകൂടെ ബോച്ചെ ഫാൻസ് 1 കോടി കൊടുത്തു, ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് ഇത് അറിയില്ല. നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും തരുന്നുണ്ട്, നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നല്ല പിന്തുണയാണ്. അതിൻ്റെ പോകേണ്ട ഒത്തിരി സമയം വേണ്ടി വരുന്നു. ഇപ്പോൾ ഇതാ കോളേജിലാണ്, കാര്യവട്ടം ക്യാമ്പസിലാണ്, അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 16-ാം തീയതി എന്നുള്ളത് നീട്ടി കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പോസിറ്റീവായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 1 രൂപയാണെങ്കിൽ ആ 1 രൂപയെപ്പോലും വളരെ വേണ്ടപ്പെട്ടതാണ്. പിന്നെ 1 രൂപയാണെങ്കിൽ പോലും, കാരണം പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത്. എന്നതുപോലെ മലയാളികൾ സഹകരിക്കും, തീർച്ചയായിട്ടും സഹകരിക്കും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. താങ്ക് യു. ഹലോ, ഹായ്. നമ്മളൊരു തൂക്കു മരത്തുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭാവന എടുക്കുകയാണ്. അപ്പോ ഗൂഗിൾ പേ അല്ലെങ്കിൽ 1 രൂപയാണെങ്കിലും എത്ര രൂപയാണെങ്കിലും സംഭാവന ചെയ്യാവുന്നതാണ്. സൗദിയില് 18 വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരു നിരപരാധിയാണ്, അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. എന്തെങ്കിലും ഇതാവുന്നതാണ്, 1 രൂപയാണെങ്കിലും സഹായിക്കാവുന്നതാണ്. അല്ലേ ചേച്ചി? താങ്ക് യു, താങ്ക് യു വെരി മച്ച്, അപ്രീഷിയേറ്റ്. സാറേ, വലിയൊരു ഉദ്യമത്തിനാണ് ഇന്ന് ബോച്ചെ നേതൃത്വം കൊടുക്കുന്നത്. കാരണം സൗദിയിൽ കഴിഞ്ഞ 18 വർഷമായി തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ്. അതിനുവേണ്ടിയുള്ള മോചന ദ്രവ്യമാണ് ആവശ്യപ്പെടുന്നത്. അതെ അതെ, 18 വർഷമായി ഒരു നിരപരാധി കുറ്റമൊന്നും ചെയ്യാതെ സൗദി ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അത് ഈ 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ബോച്ചെ ഫാൻസും സംഘടനകളൊക്കെ ചേർന്ന്
5 കോടിയോളം പിരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള യാത്രയാണ് ബോച്ചെ യാചക യാത്രയാണ്. ഇതിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന്, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊന്നും ഇടപെടാത്ത ഒരു വിഷയത്തിലേക്ക് താങ്കളുടെ ഈ ശ്രദ്ധ തിരിയുന്നു. താങ്കൾ ഇതിനെ സജീവമായിട്ട് ഇടപെടുന്നു. ഇത്രയും വലിയൊരു 34 കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടി. ഇത്രയും വലിയ സംഖ്യ ആരും മുമ്പോട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സപ്പോർട്ടോടുകൂടെ ബോച്ചെ ഫാൻസ് 1 കോടി കൊടുത്തു. ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് ഇത്? അറിയില്ല, നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും തരുന്നുണ്ട്, നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നല്ല പിന്തുണയാണ്. അതുപോലെ ഒത്തിരി സമയം വേണ്ടി വരുന്നു. ഇപ്പോൾ കോളേജിലാണ്, കാര്യവട്ടം ക്യാമ്പസിലാണ്, അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 16-ാം തീയതി എന്നുള്ളത് നീട്ടി കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പോസിറ്റീവായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 1 രൂപയാണെങ്കിൽ ആ 1 രൂപയെപ്പോലും വളരെ വേണ്ടപ്പെട്ടതാണ്. പിന്നെ 1 രൂപയാണെങ്കിൽ പോലും, കാരണം പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത്. എന്നതുപോലെ മലയാളികൾ സഹകരിക്കും, തീർച്ചയായിട്ടും സഹകരിക്കും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്.